അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആര്യ എന്ന അവളുടെ പേര്. ആര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാനാ. എന്റെ മോക്ക് എന്താ പറ്റിയത്? അവള് കാലത്ത് കോളേജിൽ പോയതാ. എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പോ പുറത്തു വരും. അതുവരെ ഒന്ന് കാത്തു നിൽക്കണം. മോള് ബാലന്റെ ഭാര്യയല്ലേ? അതെ. എവിടെ വെച്ചാ മോളെ കണ്ടത്? ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. വഴിയിൽ ഒരു കാറ് വന്ന് നിന്ന് അതിൽ നിന്ന് സൂര്യ പുറത്തേക്ക് വീഴുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അവള് ആകെ അവശയായിരുന്നു. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടും അവളൊന്നും മിണ്ടിയില്ല. പിന്നെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഒട്ടും ആളില്ലാത്ത വഴിയായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെ ഒരു വണ്ടി സംഘടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. എന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചത്? കാറിൽ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വീണു എന്നൊക്കെ പറയുമ്പോ ഏയ് നിങ്ങൾ ടെൻഷൻ ആവല്ലേ. അവൾ ഉണരുമ്പോ അവളോട് തന്നെ ചോദിക്കാലോ. അവളുടെ ബാഗിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാ പേരും നിങ്ങളുടെ മേൽവിലാസവും മനസ്സിലായത്. ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവള് സിറ്റി പഠിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടാളും സമ്മതിച്ചില്ല. പിന്നെ വാശി പിടിച്ച് ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. കോളേജ് വിട്ടാൽ ഒരു 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്താറുള്ളതാ. ഇന്ന് കുറച്ച് വൈകുമെന്ന് ഇവളോട് വിളിച്ചു പറഞ്ഞു അല്ലേടി. അതെ, കൂട്ടുകാരിയുടെ പിറന്നാളിന്റെ എന്തോ ഒരു പാർട്ടിയുണ്ട്, കുറച്ച് വൈകുമെന്നും പറഞ്ഞു. അത് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നേ. ചേച്ചി സമാധാനായിട്ടിരിക്കാം. ഡോക്ടർമാര് കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇങ്ങനെ പണിക്ക് പോകാതായിട്ട് കൊറേ കാലമായി മോളെ. പാറമടയിൽ വെച്ച് പരിക്കു പറ്റിയതാ. നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റും. കുനിഞ്ഞൊന്നും എടുക്കാനോ എന്തെങ്കിലും ഭാരം പൊക്കാനോ ഒന്നും ആവില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നുണ്ട മോളുടെ പഠിപ്പും ഞങ്ങളുടെ ജീവിതവും ഒക്കെ. ഞങ്ങളുടെ പ്രതീക്ഷയെ മോളെ അകത്ത് കിടക്കുന്നത്. എനിക്ക് മനസ്സിലായി. മോൾക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. ചിലപ്പോ ഈ പുതിയ കുട്ടികളുടെ ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണല്ലോ. അങ്ങനെ എന്തെങ്കിലും പറ്റിയതാണോ എന്ന് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയ ചത്തു കളയാനേ പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റൂ. എന്താ ഇത്? ചേച്ചിക്ക് കുറച്ച് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളല്ലേ. പിന്നെ ഇങ്ങനെ തളർന്നു പോയാലോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും. ഇപ്പൊ തന്നെ ഡോക്ടർ വിളിക്കും. ഇരിക്കു ചേച്ചി. മോള് തിരക്കിട്ട് പോകാനൊന്നുമില്ലല്ലോ അല്ലേ. ഈ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ടാ. ഓക്കെ, ചോദിക്കാം. നിങ്ങൾ സമാധാനായിട്ടിരിക്കും. ഇരിക്കും.